ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട ബിരിയാണി കൊണ്ടാണ് കേട്ടോ. മുട്ട ബിരിയാണി നമ്മുടെ വീട്ടിലെ സാധനം വെച്ചിട്ട് എളുപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളെന്ന് കൊടുത്താലും ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു 2 സവാള ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, ഒരു പിടി ഒരു കൈ നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു കൈ നിറയെ പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൈര്, 2 തക്കാളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ ഒരു 3 എണ്ണം എടുത്തേട്ടാ. അതിൽ വലിയ പച്ചമുളകാണെങ്കിൽ ഒരു 2 പച്ചമുളകും എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ ചതയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നുള്ള ഒരു 2 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 1 തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, ഒരു 4 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസാലകൾ ഞാൻ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണ് നാരങ്ങാ നീര്. ആദ്യം എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഇത് ഫുള്ള് നമുക്ക് കല്ലേൽ വെച്ചിട്ട് നമുക്ക് ചതയ്ക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 പച്ചമുളക്, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 8-10 വെളുത്തുള്ളിയുടെ ഇതള്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചതയ്ക്കാം. അപ്പൊ ഇത് നന്നായിട്ട് ചതച്ചു. ഇനി ഇത് പിടിയിരിക്കട്ടെ. ഈ നേരത്തിന് നമുക്ക് മുട്ട ഒന്ന് എണ്ണയിൽ ഇച്ചിരി ഒരു മസാല ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞപ്പൊടി, അതുപോലെ ഒരല്പം ഉപ്പ്, ഇത് ഇത്ര ഇത് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മസാലയിൽ ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് മസാലയിൽ ഫ്രൈ ആകും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി. ഇതിലേക്ക് ഞാൻ കുക്കർ വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കി നമുക്ക് ചോറ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുക്കർ അടപ്പിലോട്ട് വെക്കട്ടെ. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന എണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയും നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോ കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാ. എന്നിട്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ബേ ലീഫും കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പൊ ആ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പച്ചമുളക് ഒന്ന് പോടും. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല. അത് കഴിഞ്ഞ് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തക്കാളി അതിൻ്റെ കൂടെ ഒന്ന് വെന്തുടയിട്ട് അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പുതിനയില, അത് കഴിഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന മല്ലിയില, എല്ലാം കൂടെ അതിൻ്റെ കൂടെ കിടന്നൊന്ന് മിക്സ് ആകും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂണ് തൈര്, അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആകും. അപ്പോൾ തക്കാളി ഇതുമെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന അരിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത്. നിങ്ങൾക്ക് ബസുമതി അരി വേണമെന്നുണ്ടെങ്കിൽ ബസുമതി അരി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ചെറിയ അരിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ബസുമതി അരി യൂസ് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് നിങ്ങൾ എന്ത് അളവിനാണ് എടുക്കുന്നത് ആ അളവിന് 1 ഗ്ലാസ് എങ്കിൽ 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പെങ്കിൽ 1.5 കപ്പ് ആ അളവിന് ബസുമതി അരിക്ക് വെള്ളം എടുക്കാവൂ കേട്ടോ. ഇത് ചെറിയ അരി ആയതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് മൊത്തത്തിൽ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമെങ്കിൽ 1/2 ഗ്ലാസും കൂടെ ഞാൻ അധികം എടുക്കും. കാരണം ചോറ് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി 1/2 ഗ്ലാസ് അധികം വെക്കുന്നത് കേട്ടോ. 3 ഗ്ലാസ്സിന് ഞാൻ 6.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇന്ന് ചേർക്കും. അപ്പോൾ ഇത് മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കേണ്ട, ഒരു ഇളം ചൂട് വെള്ളം ചേർക്കണം കേട്ടോ.
അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടെന്ന് പറഞ്ഞാൽ ഒരു നല്ല ചൂട് വെള്ളം തന്നെ ചേർത്തോ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയി, നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മളുടെ ബിരിയാണി റെഡി ആയോ എന്നുണ്ടെന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മളുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ വാല്യുബിൾ കമൻറ്റ്സ് ഇടണം. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു റെസിപ്പിയായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.